ബ്രിട്ടനിൽ ചികിത്സയിൽ ആയിരുന്ന അർബുദ രോഗിയെ എയർ ആംബുലൻസിൽ കോഴിക്കോട്ട് എത്തിച്ചു. തലശ്ശേരി സ്വദേശി പ്രസാദ് ദാസലനെയാണ് പ്രത്യേക അനുമതിയോടെ എത്തിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി ഉടൻ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റും. വിവരങ്ങളുമായി അൻഷാദാണ് ചേരുന്നത്. അൻഷാദ്, എന്താണ് വിവരങ്ങൾ? രജനി, മിംസ് ആശുപത്രിയിലേക്ക് പ്രസാദ് ദാസിനെ എത്തിച്ചിരിക്കുകയാണ്. ആംബുലൻസിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വ്യോമയാന ആഭ്യന്തര വകുപ്പുകളുടെ പ്രത്യേക അനുമതിയോടെയാണ് ഇപ്പോൾ എയർ ആംബുലൻസിൽ കോഴിക്കോട്ടേക്ക് പ്രസാദ് ദാസിനെ എത്തിച്ചിരിക്കുന്നത്. നേരത്തെ മുംബൈയിലും ഈ എയർ ആംബുലൻസിന് സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു. ഷാർജയിൽ നിന്നാണ് എയർ ആംബുലൻസ് മുംബൈയിലെത്തിയത്. അവിടെ നിന്ന് നേരെ കോഴിക്കോട്ടേക്ക് കരിപ്പൂരിലേക്ക് എത്തുകയായിരുന്നു. മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ഇടപെടലാണ് ഈ ഫലം കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ പ്രകാരമാണ് പ്രസാദ് ദാസിന് നാട്ടിലേക്കുള്ള വരവ് സാധ്യമായത്. ബ്രിട്ടനിലെ നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ആശുപത്രിയിലായിരുന്നു പ്രസാദ് ദാസ് ചികിത്സയിലുണ്ടായിരുന്നത്. കോവിഡ് ബാധിച്ചതോടുകൂടി അവിടുത്തെ അർബുദ രോഗത്തിനായിരുന്നു അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന് അവിടെ കോവിഡ് ബാധിച്ചതോടുകൂടി അവിടെ ചികിത്സ തുടരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ മിംസ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. തലശ്ശേരി സ്വദേശിയാണ് പ്രസാദ് ദാസ് എലമ്പൻ. അൻഷാദാണ് വിവരങ്ങൾ നൽകിയത്.